നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടിച്ചെല്ലാം. ആദ്യമായി ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തെ OBC ഉൾപ്പെടുത്തിയ സംസ്ഥാന സർക്കാർ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഓട്ടപ്രദർശനം കണ്ടത്. OBC പട്ടികയിൽ പുതിയ വിഭാഗങ്ങളെ ചേർക്കാൻ സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ അധികാരവുമില്ലെന്നും സർക്കാരിൻ്റെത് നിയമപരമായി നിലനിൽക്കുന്ന ഉത്തരവല്ലെന്നും ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കുകയുണ്ടായി. രാഷ്ട്രപതിക്കാണ് ഇക്കാര്യത്തിൽ അധികാരമുള്ളതെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെയല്ലാത്ത നടപടികളെല്ലാം ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി വ്യക്തമാക്കി. ഇപ്പോൾ തുടർച്ചയായി ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടികൾ മാത്രമാണ് പിണറായി സർക്കാർ ഏറ്റുവാങ്ങുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നാടാർ വിഭാഗത്തിന് OBC പട്ടികയിൽ ചേർക്കാനുള്ള നീക്കത്തെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് എന്നുമാണ് ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു കാഴ്ച, സ്ത്രീധന പീഡനത്തെ തുടർന്ന് വിസ്മയയുടെ മരണത്തിൽ പ്രതിയായ ഭർത്താവ് കിരൺകുമാറിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടി എന്ന നല്ലൊരു വാർത്ത തന്നെയാണ്. മോട്ടോർ വാഹന വകുപ്പിൽ അസിസ്റ്റന്റ് മോട്ടോർ വാഹന ഇൻസ്പെക്ടറായിരുന്നു മരണപ്പെട്ട വിസ്മയയുടെ ഭർത്താവ് കിരൺകുമാർ. ഗതാഗത മന്ത്രി ആന്റണി രാജുവാണ് ഈ വിവരം അറിയിച്ചത്. കിരണിന് പെൻഷൻ പോലും നൽകില്ലെന്നും മന്ത്രി അറിയിക്കുകയുണ്ടായി. എന്തായാലും വളരെയധികം കൃത്യമായ, വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന ഒരു നടപടി തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. പിന്നീട് ഓട്ടപ്രദർശനം കണ്ട കാഴ്ച, ജമ്മു കാശ്മീരിലെ സർക്കാർ സ്കൂളുകൾക്ക് രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരുടെ പേരുകൾ നൽകുമെന്ന കേന്ദ്ര സർക്കാരിന്റെ അതിശക്തമായ നീക്കമാണ്. നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകിയ ഇന്ത്യൻ ആർമി, പോലീസ്, CRPF ഉദ്യോഗസ്ഥർ എന്നിങ്ങനെയുള്ളവരുടെ പേരാണ് ഇനി ജമ്മു കാശ്മീരിലെ സർക്കാർ സ്കൂളുകൾക്ക് നൽകുക. എന്തായാലും വളരെയധികം നിർണായകമായ തീരുമാനം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ അഭിനന്ദനാർഹമായ നടപടികൾ അവസാനിക്കുന്നില്ല. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്നയുടെ പേരും മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇനി മുതൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന എന്നതിന് പകരം മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം എന്നാകും ഈ അവാർഡ് അറിയപ്പെടുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ സുപ്രധാന വിവരം ഇന്ന് പ്രഖ്യാപിച്ചത്. ഹോക്കി ഇതിഹാസം ധ്യാൻചന്ദിന് രാജ്യം നൽകുന്ന വലിയൊരു അംഗീകാരം കൂടിയാകും അവാർഡിന് നൽകുന്ന പേരുമാറ്റം എന്നാണ് ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. മാത്രമല്ല, ഇത്തരം ശക്തമായ തീരുമാനങ്ങളും രാജ്യസ്നേഹം സ്ഫുരിക്കുന്ന നടപടികളും കൈക്കൊള്ളണമെങ്കിൽ ആ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന് തന്നെ ആയിരിക്കുമെന്നത് ഒരു അർത്ഥശങ്കയ്ക്കുമിടയില്ലാതെ ഓട്ടപ്രദർശനം പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാഴ്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പെട്ടിമുടി ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട് തികയുന്നു എന്നതാണത്. ഒരൊറ്റ രാത്രി കൊണ്ടാണ് അനേകം ജീവിതങ്ങളുടെ സകലതും മണ്ണടിഞ്ഞത്. 2020 ഓഗസ്റ്റ് 6 രാത്രിയിലാണ് മലമുകളിൽ നിന്നും ഇരച്ചെത്തിയ ഉരുൾ പെട്ടിമുടിക്ക് മേൽ പതിച്ചതും ഉറങ്ങിക്കിടന്ന കുഞ്ഞുങ്ങളും ഗർഭിണികളും അടക്കം 70 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതും, ജോലിയെല്ലാം കഴിഞ്ഞ് ഉറക്കമായിരുന്ന പാവങ്ങൾ ഉറക്കെ കരയാൻ പോലും ആകാതെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പെട്ടിമുടിയിലെ തിരച്ചിലിൽ കിലോമീറ്ററുകൾ ദൂരത്തു നിന്ന് വരെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി. 66 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെങ്കിലും 4 ഇപ്പോഴും മണ്ണിനടിയിലാണ്. അവരെയും മരിച്ചതായി കണക്കാക്കി സർക്കാർ ഉത്തരവിടുകയാണ് ഉണ്ടായത്. എന്തായാലും ഒരാണ്ട് തികയുന്ന ആ ദുരന്തത്തെ വേദനയോടുകൂടിയല്ലാതെ ഓട്ടപ്രദർശനത്തിന് ഓർക്കാൻ പോലും സാധ്യമല്ല. അടുത്തതായി ഓട്ടപ്രദർശനത്തിൽ സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് കണക്കുകൾ പറയുകയാണെങ്കിൽ, 19,948 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.13%. 187 മരണങ്ങളാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. എന്നും പറയാറുള്ള പോലെ തന്നെ സുരക്ഷിതരായിരിക്കുക, കരുതിയിരിക്കുക എന്ന് തന്നെയാണ് ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. ശുഭരാത്രി. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദ വേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി TVയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള, ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദവേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJPയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.